തർക്കിക്കുന്ന രൂപങ്ങൾ പലതുണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ മാനിപുരത്ത് തന്നെ ഒരു വീട്ടില് ഷെയ്ഖുന കയറി വന്നിട്ട് ആ സമയത്ത് തന്നെ മറ്റേ വീട്ടിലുണ്ടെന്ന് പറഞ്ഞ് രണ്ട് സ്ത്രീകൾ തമ്മിലും പ്രശ്നമായപ്പോ മഹാനരായ ഷെയ്ഖുന അവസാനം ഞാൻ അവിടെയും ഉണ്ടായിരുന്നു ഇവിടെയും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവരെ തർക്കം ആ വീട്ടിൽ വെച്ച് തന്നെ ഷെയ്ഖുന തീർത്ത സംഭവങ്ങൾ വൈലത്തുരുതങ്ങളൊക്കെ എത്രയോ നമ്മളോട് പറയും. പൊന്മുണ്ടത്ത് തിരൂരിനടുത്ത് പൊന്മുണ്ടത്ത് ഒരു വീട്ടിൽ മഹാനരായ ഷെയ്ഖുന ഇരിക്കുന്ന സമയം ആ വീട്ടിലെ ആചാരോട് ഷെയ്ഖുന വൈലത്തുരുതങ്ങളെ കൂട്ടിയിട്ട് ചോദിക്കുന്നുണ്ട്, നാളെ രാവിലെ നമ്മൾ എണീറ്റ് പൊന്നാനി ഭാഗത്തേക്ക് പോവാണെങ്കിൽ ഏതൊക്കെ മക്കാമിൽ നമുക്ക് ദിയാർ ചെയ്യാൻ കഴിയും. അപ്പോ ഒരുപാട് മക്കാമുകൾ ഇങ്ങനെ പറഞ്ഞുകൊടുത്ത് അപ്പൊ പിറ്റേ ദിവസത്തേക്ക് അംബാസഡർ കാർ റെഡിയാക്കി അവര് മൂന്ന് പേരും കൂടി യാത്ര ഇങ്ങനെ തുടങ്ങി പോയി ദിയാർത്ത് ചെയ്ത് അവസാനം പൊന്നാനിയിൽ മഖ്ദൂം തങ്ങളെ ദാറല്ല വലിയ ദാറത്തിങ്ങൾ സാദാത്തുക്കളും മക്കാമില് മഹാനരായ ഷെയ്ഖുനായും തങ്ങളും ഇവര് കൂടി കയറിയ സമയത്ത് അവിടുത്തെ സാദാത്തുക്കളൊക്കെ ഒരു പ്രത്യേകമായ ഒരു പുതുമയുള്ള പരിഗണന കാണാത്തപ്പോ തങ്ങൾക്ക് ദേഷ്യം കുടിച്ച് തങ്ങള് ആ സാദാത്തുക്കളോടൊക്കെ നിങ്ങൾ ആരാന്നറിയോ എന്ന് തുടങ്ങി സംസാരിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴേക്ക് അവര് പറഞ്ഞു ഇവിടെ ടക്കടെ വരാറുണ്ടല്ലോ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു ഇന്നലെയും ഇവിടെ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ തങ്ങൾക്ക് ദേഷ്യം പിടിച്ചു. കഴിഞ്ഞ ദിവസം പൊന്മുണ്ടത്ത് ആചാര വീട്ടിൽ പൂർണ്ണ സമയം ഹിദ്മത്തിൽ തങ്ങളുണ്ട്. അപ്പൊ അവിടുന്ന് എങ്ങോട്ടും പോയിട്ടില്ല. അപ്പൊ അവിടുന്നാണ് ഇവർ ഇന്നലെ വന്നിട്ടുണ്ട്, ഇന്നലെ വന്നപ്പോ വീട്ടിൽ കയറി കട്ടൻ ചായയും കുടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. ഇത് കേട്ടപ്പോ തങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാൻ തുടങ്ങി. തങ്ങൾ വീണ്ടും ചോദിച്ചു ഏതോ ഡ്രസ്സാണ് ഇട്ടത് ഷെയ്ഖുന, നമുക്കറിയാം പല രൂപത്തിലുള്ള പല കളറുകളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്ത് ഷെയ്ഖുന അന്നിട്ട് അതേ ഡ്രസ്സാ പറയുന്നത്. അപ്പൊ അന്നിട്ട ഡ്രസ്സ് അന്ന് രാവിലെ പെട്ടിന്ന് എടുത്തിട്ട് മാറ്റി കൊടുത്ത ഡ്രസ്സാ, ഇതാണ് ഇന്നലെ ഇട്ടത് എന്നാ പറഞ്ഞത്. കച്ചറയായി നിൽക്കുന്ന സമയത്താണ് ഷെയ്ഖുന പൊന്മുണ്ടത്ത് അല്ല പൊന്നാനി ദാർത്തിങ്ങള് തങ്ങന്മാരെ മക്കാമെന്ന് ഷെയ്ഖുന ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് നിങ്ങൾ തർക്കിക്കണ്ട, ഞാൻ ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ട്, ഞാൻ അവിടെയും ഇവിടെയും പിന്നെ ഒരുപാട് സ്ഥലങ്ങളിലും ഒരേ സമയം ഉണ്ടായിരുന്നു എന്ന് മഹാനരായ ഷെയ്ഖുന ഖുത്ബുൽ ആലം ഷെയ്ഖ് മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ പറഞ്ഞു. അങ്ങനെ എത്ര സംഭവം, ഉമ്മാനെ ഹജ്ജിന് പോണെടുത്ത് അവിടെ പിടിച്ചിട്ടില്ലേ, അവിടുത്തെ ഉമ്മ വകയിൽ വരുന്ന പെങ്ങൾ പാത്തയിത്താത്ത ഹജ്ജിന് പോയ സമയത്ത് ഇവിടെ വീട്ടിൽ വന്ന് മരുവളോട് നല്ല നെയ്ച്ചോറും കോഴി ഉണ്ടാക്കി തരണം, അവിടെ ഉമ്മ വീണപ്പോ ഞാനാ പിടിച്ചതെന്ന് പറഞ്ഞ് മോൾക്ക് ഇതൊന്നും മനസ്സിലായി ില്ല നെയ്ച്ചോറും കോയൊക്കെ തിന്ന് അന്ന് ഫോണും സംവിധാനങ്ങളും ഇല്ലല്ലോ. പിന്നീട് അവർ തിരിച്ചു വന്നപ്പോഴാണ് അവിടെ വെച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു വീണപ്പോൾ എന്ന വിഷയം പാത്തയിത്താത്ത മരുമകളോട് പറഞ്ഞു കൊടുത്തപ്പോഴാണ് അതിന്റെ പേരിലാണ് നെയ്ച്ചോറും കോയും ഉണ്ടാക്കിപ്പിച്ചത് എന്നത് അവർക്ക് ബോധ്യപ്പെട്ടതെങ്കിൽ ഈ രൂപത്തിൽ ഒരേ സമയം വ്യത്യസ്ത നാടുകളിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത ജനവിഭാഗങ്ങളിൽ വ്യത്യസ്ത ഭാഷയിൽ വിശുദ്ധ ദീനിന്റെ ദഅവത്ത് നടത്തിയ മഹാനരായ ഷെയ്ഖുനായ അവിടുത്തെ ഒരു ദർശനം കൊണ്ട് അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഡ്രസ്സിന്റെ രൂപം കണ്ട് അല്ലെങ്കിൽ അവിടുത്തെ രൂപത്തിന്റെ ഭാവത്തിന്റെ രൂപം കണ്ട് അവിടുത്തെ മഹത്വങ്ങളും അവിടുത്തെ ദറജകളും നമുക്കെങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ വിലയിരുത്താൻ കഴിയുക. എത്ര വലിയ ഇൽമുള്ളവർക്കും എത്ര പാണ്ഡിത്യമുള്ളവർക്കും അവിടുത്തെ അഗാധമായ ആ ജ്ഞാനത്തിനു മുന്നിൽ എന്താണ് പരിഭ്രമിച്ചു നിൽക്കുകയല്ലാതെ എന്താണ് പറയാൻ കഴിയുക. അതല്ലേ മഹാനരായ ഖാതിമത്തുൽ മുഹഖഖീൻ ശിഹാബുദ്ദീനായ പഠിക്കുന്നവർ വായിക്കുന്നവർ മനസ്സിലാക്കേണ്ടത്. അന്ന തക്ലീഫ ലിൽ അബ്ദാലിൽ ലദീന تتعدد صورهم في الوجود وروحهم واحد منات باي واحد ارادها الانسان. ഞാൻ പറഞ്ഞു വരുന്നത് മഹാനരായ ഷെയ്ഖുനായുടെ രൂപത്തിൽ ചിലപ്പോൾ കളർ ഡ്രസ്സ് കാണും, ഷെയ്ഖുനായുടെ രൂപം ഒരാൾ നോക്കുമ്പോൾ ചിലപ്പോൾ താടിയിൽ രോമങ്ങൾ കണ്ടെന്ന് വരില്ല. ഷെയ്ഖുനായുടെ കൂടെ നിൽക്കുന്ന ഒരാൾ അവരുടെ ദൃഷ്ടിയിൽ ഒരുപക്ഷേ ഷെയ്ഖുന നിസ്കരിക്കുന്നത് കണ്ടെന്ന് വരില്ല. ഈ രൂപത്തിൽ ഷെയ്ഖുനായിൽ നിന്ന് വരുന്ന രൂപഭാവങ്ങളെ കണ്ടുകൊണ്ട് ഷെയ്ഖുനാക്ക് ജസ്ബായിരുന്നു, അവിടുന്ന് മജ്ദൂബായിരുന്നു, അവിടുന്ന് ബോധമില്ലാത്തവരായിരുന്നു എന്നൊക്കെ പറയുമ്പോ മഹാനരായ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞ ആ വാചകം നാം എല്ലാവരും പഠിക്കുകയും മനസ്സിലാക്കുകയും വേണം. മഹാന്മാരായ ഒരേ സമയം വ്യത്യസ്ത രൂപങ്ങളിൽ വ്യത്യസ്ത ശരീരങ്ങളിലായി വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിൽക്കുന്ന ഔലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരോടുള്ള തക്ലീഫുകൾ നിസ്കരിക്കണം, നോമ്പ് നോക്കണം എന്ന് തുടങ്ങിയ ഇസ്ലാമിന്റെ തക്ലീഫുകൾ കീർത്തനകൾ അത്തരം ഔലിയാക്കന്മാർക്ക് അവരുദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു ശരീരത്തിനോട് മാത്രമേ അള്ളാഹുവിന്റെ അത്തരം കീർത്തനകൾ ബന്ധിക്കുന്നുള്ളൂ എന്ന് ഇബ്നു ഹജർ തങ്ങൾ തന്നെ എഴുതി വെക്കുമ്പോ പിന്നെ ഷെയ്ഖുനായിൽ നിന്ന് അത്തരം എന്തെങ്കിലും കാണാതിരിക്കുമ്പോഴേക്ക് അവരെ മജ്ദൂബാണെന്ന് പറയേണ്ടുന്ന ആവശ്യം ഒരു വിശ്വാസിക്ക് ഒരു ആലിമിനെ ഒരു ഫഖീഹിനെ ഒരു പണ്ഡിതനെ വിശുദ്ധ ഇസ്ലാമിന്റെ കർമ്മശാസ്ത്ര നിയമങ്ങൾ പ്രകാരം പോലും ഇല്ലെന്ന
യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇത്തരം ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് ഇർഷാദാത്ത് ചെയ്ത മഹാനരായ ശൈഖുനായ ഒരൊറ്റ രൂപം കണ്ട് നമുക്കാർക്കും ഒന്നും വിലയിരുത്താൻ കഴിയില്ല. നോക്കൂ, നിങ്ങൾ ജന്തുജാലങ്ങൾ മുഴുവനും അവിടുത്തേക്ക് കീഴ്പ്പെട്ടിട്ടുണ്ടായിരുന്നു. അവിടുത്തെ സന്തത സഹചാരികളായി ജീവിച്ചവർ മഹാനരായ മൊയ്ക്കൽ ചെറുവറ്റ ഹസൈനാജിയെ പോലെ അവര് പറയും, വയനാട്ടിലൂടെ സഞ്ചരിക്കുമ്പോ മഹാനരായ ശൈഖുനായുടെ മുമ്പിലേക്ക് ഒരു ആന ഓടി വന്ന് അവിടുത്തേക്ക് നമ്രശിരസ്കരായി നിൽക്കുന്ന പോലെ തായ് നങ്ങ് നിന്നു. ഞാൻ പേടിച്ചു പോയി എന്ന് ഹസൈനാജി പറയും. ആ ആനയുടെ കണ്ണിൽ നിന്ന് കണ്ണനീരിങ്ങനെ ഒഴുകുന്നത് എന്തോ പറയുന്നത് പോലെ, സങ്കടം പറയുന്നത് പോലെ എനിക്ക് തോന്നിയെന്ന് മഹാനരായ ശൈഖുനായുടെ മുമ്പിൽ പറയുന്നത് കണ്ട് ഹസൈനാജി നമ്മളോട് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ, കോരി ആലിക്കോയക്കായ കൂട്ടിക്കൊണ്ട് മഹാനരായ ശൈഖുന കടപ്പുറത്തേക്ക് പോയി. അവിടുന്ന് മത്സ്യവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളാണ്. നിങ്ങൾ വലിയ മത്സ്യത്തെ കണ്ടിട്ടുണ്ടോ, വലിയ മത്സ്യത്തെ കാണാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച് ശൈഖുന ആംഗ്യം കാണിക്കുമ്പോഴേക്ക് വലിയൊരു മത്സ്യം മുമ്പിൽ വന്ന് നിൽക്കുന്നു. ആലിക്കോയക്ക പേടിച്ചു പോകുന്നു, എനിക്ക് പേടിയാകുന്നു, കണ്ടത് മതിയെന്ന് പറയുമ്പോൾ ശൈഖുന ആംഗ്യം കാണിക്കുമ്പോൾ മത്സ്യം തിരിച്ചു പോകുന്നു. ഈ രൂപത്തിൽ ഇവിടെ ഒരു ഇല അനങ്ങണമെങ്കിൽ അത് ഞാൻ അറിയണം. ഞാൻ അറിയാതെ ഇവിടെ ഒരു ഇലയും അനങ്ങുന്നില്ലെന്ന് മഹാനരായ ശൈഖുന പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ സർവാധികാരത്തിൽ മഹാനരായ ശൈഖുന ഇരുന്നത് കൊണ്ട് തന്നെയാണ് മഹാനരായ ഗൗസുൽ ആലം തങ്ങൾ പറഞ്ഞ വഅലമു നബ്തൽ അർളി കം മിൻ നബാതതി വഅലമു റംലൽ അർളി കം ഹിയ റംലതി. ഈ ലോകത്ത് എത്ര സസ്യലതാദികളുണ്ട് അതിന്റെ എണ്ണം കൃത്യമായി എനിക്കറിയും. വഅലമു റംലൽ അർളി കം ഹിയ റംലതി. ഈ നാട്ടിൽ ഈ ലോകത്ത് എത്രയാണ് മണൽത്തരികൾ ഉള്ളതെങ്കിൽ അതിന്റെ മുഴുവനും കണക്കുകൾ എന്റെ കയ്യിലുണ്ടെന്ന് മഹാനരായ ഗൗസുൽ ആലം പ്രഖ്യാപിച്ച ആ വലിയ പ്രഖ്യാപനമാണ് സർവാധികാരിയായി മഹാനരായ ശൈഖുന ഖുതുബുൽ ആലം ശൈഖ് മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് തന്നെ മഹാനരായ ശൈഖുനായ നമ്മൾ കൂടുതൽ പഠിക്കുകയും അവരെ മുഹബ്ബീങ്ങളെ പഠിക്കുകയും എല്ലാം അവർക്ക് സമർപ്പിച്ചുകൊണ്ട് എന്തും അവിടുന്ന് ഞൊടിയിടയിൽ അവിടുന്ന് പറയേണ്ട താമസം അനുസരിച്ച് ജീവിച്ച അവിടുത്തെ അഹ്ബാബുകളായ സാധാരണക്കാരായി ജീവിച്ച ഈ വീട്ടിലെ ബഹുമാനപ്പെട്ട കുഞ്ഞിക്കോയക്കടക്കം ചെറുവറ്റ മൊയ്ക്കൽ ഹസൈനാജി അടക്കം മഹാ